ഇതുവഴി പോയപ്പോ ജസ്റ്റ് ഒന്ന് കേറിയേ ഉള്ളൂ. മോള് ഇവിടെ വാ. ഇത് അച്ഛന്റെ ഫ്രണ്ടാണ്. അങ്കിളിനൊരു ഹായ് പറ. ഹായ് മോളു. മോളങ്ങ് വന്നേ. You're welcome. ആ എല്ലാരും ഉണ്ടല്ലോ. കണ്ണ ഹോംവർക്ക് ചെയ്തോ? ഓൾ അങ്കിളുടെ വീട്ടിലേക്ക് വരുന്നു. ഐസ്ക്രീം വാങ്ങിച്ചു തരാം. അതെന്താ ഐസ്ക്രീം ഇഷ്ടല്ലേ? അമ്മ പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു തന്നാ വാങ്ങിച്ചു കഴിക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്തുന്നല്ലേ? മാമനറിയാലോ. ഹായ് മോളു. അച്ഛനില്ല മോളെ? അതെയോ? അങ്കിള് വെയിറ്റ് ചെയ്യാം. മോളെ ഇന്ന് വന്നേ, ചോദിക്കട്ടെ. നമുക്കൊരു സെൽഫി എടുക്കാം മോളെ. വാ ഇവിടെ. കുഴപ്പമില്ല മോളെ, വാ. കുഴപ്പമില്ല മോളെ, കുഴപ്പമില്ല. അച്ഛനും ഒക്കെ എവിടെ പോയി? പുറത്തു പോയി. ദേവു എവിടെ നോക്കിക്കോ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. എല്ലാവർക്കും ഒന്ന് പഠിപ്പിച്ചൊക്കെ മനസ്സിലായല്ലോ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ എല്ലാരും വീട്ടിൽ പോയി ഇന്ന് പഠിപ്പിച്ചതൊക്കെ ചെയ്തു നോക്കണം കേട്ടോ. വിട്ടോ. കണ്ണ നിങ്ങളെല്ലാം വിളിക്കും. കണ്ണ എവിടെ നിന്ന്? കണ്ണ നീ ഇരിക്കും, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. എന്താ സാർ? ആരോടെങ്കിലും പറഞ്ഞാൽ എല്ലാരും ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം പഠിച്ചാലോ. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. റോഡ് ക്രോസ് ചെയ്യുമ്പോ സൂക്ഷിക്കണം. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് നോക്കി വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി പതുക്കെ ക്രോസ് ചെയ്യണം അല്ലേ? സ്ട്രേഞ്ചേഴ്സ് എന്തെങ്കിലും തന്നാ വാങ്ങുന്നത് ഡേഞ്ചർ അല്ലേ? അതെ, ഡേഞ്ചർ ആണ്. നമുക്ക് പരിചയമില്ലാത്തവർ എന്ത് തന്നാലും വാങ്ങരുത്. കഴിക്കാൻ തന്നാലോ വാങ്ങി കഴിക്കരുത്, അത് അപകടമാണ്. നിങ്ങൾ ആരെങ്കിലും സ്പീഡ് ബോട്ടിൽ കയറിയിട്ടുണ്ടോ? ബോട്ടിൽ കയറുന്നതിന് മുമ്പ് ലൈഫ് ജാക്കറ്റ് ഇടുവോ? അതെന്തിനാ? വെള്ളത്തിൽ മുങ്ങി പോവാതിരിക്കാൻ. കറക്റ്റ്. ആ ഡേഞ്ചറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സേഫ്റ്റി മെഷേഴ്സ് ഉള്ളതുപോലെ നമ്മുടെ ബോഡിക്കും ഡേഞ്ചേഴ്സ് ഉണ്ടാവാം. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സേഫ്റ്റി മെഷേഴ്സ് എന്താന്ന് പഠിക്കാം. നമ്മുടെ ബോഡിയിൽ മറ്റുള്ളവർ തൊടാൻ പാടില്ലാത്ത കുറച്ച് പ്രൈവറ്റ് പാർട്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഓക്കെ ലിപ്സ് ചെസ്റ്റ് ബിറ്റ്വീൻ ലെഗ്സ് ബട്ടക്സ് എങ്ങനെയാണ് ഈ നാല് പാർട്സിൽ ഡേഞ്ചർ വരുന്നതെന്ന് അറിയാവോ രണ്ട് തരത്തിലുള്ള ടച്ചാണ് ഉള്ളത് ഒന്ന് ഗുഡ് ടച്ചും ഒന്ന് ബാഡ് ടച്ചും നമ്മുടെ പാരൻസ് നമ്മളെ കുളിപ്പിക്കുമ്പോഴോ പുന്നാരിക്കുമ്പോഴോ നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ തൊടുന്നത് ഗുഡ് ടച്ച് അതുപോലെ ഡോക്ടർ നമ്മളെ പരിശോധിക്കുമ്പോൾ നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ തൊട്ടെന്ന് വരാം അത് നമ്മുടെ പാരൻസിന്റെ പ്രസൻസിലാണെങ്കിൽ അത് ഗുഡ് ടച്ച് അല്ലെങ്കിലോ അതും ബാഡ് ടച്ച് നമ്മളുടെ അനുവാദമില്ലാതെയോ നമ്മളെ അസ്വസ്ഥരാക്കുന്ന രീതിയിലോ ആരെങ്കിലും നമ്മളെ ടച്ച് ചെയ്താൽ അതും ബാഡ് ടച്ച് ആണ് ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് പാർട്സിൽ തൊട്ടാൽ പറ്റാവുന്ന ഡേഞ്ചേഴ്സിനെ പറ്റിയാണ് പഠിച്ചത് ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഒച്ച വെക്കാൻ അറിയാമോ എല്ലാരും ഒന്ന് ഒച്ച വെച്ചേ ഇനി എല്ലാരും ഉറക്കെ നോ എന്ന് പറഞ്ഞേ ഇനി നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സിൽ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ടച്ച് ചെയ്താൽ നിങ്ങൾ നല്ല ഒച്ചത്തില് നോ എന്ന് പറയണം എന്നിട്ട് നിങ്ങൾ ഓടിപ്പോണം എങ്ങോട്ടേക്ക് ഓടിപ്പോണം നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ളവരുടെ അടുത്തേക്ക് നിങ്ങൾ ഓടിപ്പോണം നിങ്ങൾക്ക് സൂപ്പർ ഹീറോസിനെ ഇഷ്ടമാണോ സൂപ്പർ ഹീറോസ് എന്താ ചെയ്യാറ്റ്ലി അതുപോലെ നിങ്ങൾക്കും വേണം അഞ്ച് സൂപ്പർ ഹീറോസ് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് വന്നാൽ ഓടിച്ചെന്ന് പറയാൻ പറ്റിയ അഞ്ച് സൂപ്പർ ഹീറോസ് അത് നിങ്ങളുടെ പാരന്റ്സ് ആവാം ടീച്ചേഴ്സ് ആവാം ഗ്രാൻഡ് പാരന്റ്സ് ആവാം വിശ്വാസമുള്ള ആരുമാവാം അവരടുത്ത് ഓടിച്ചെന്ന് എന്താണ് നടന്നത് എന്നുള്ളത് പറയണം അപ്പൊ ഡേഞ്ചർ എന്താണെന്നും സേഫ്റ്റി മെഷേഴ്സ് എന്താണെന്നും എല്ലാവർക്കും മനസ്സിലായോ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത് നോ ഗോ ടെൽ അപ്പൊ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഷൗട്ട് നോ ലൗഡ്ലി ഗോ അവേ ഫ്രം ദി പേഴ്സൺ ടെൽ യുവർ സൂപ്പർ ഹീറോസ് ഓക്കെ ഓക്കെ ഇനി എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ആരും ഒന്നും കൊണ്ട് പഠിക്കണ്ട നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് നിങ്ങളുടെ സൂപ്പർ ഹീറോസ് ഉണ്ട് നമ്മൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പറയാം നോ ഗോ ടെൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഒരു ബാഡ് ടച്ച് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു മൊമെന്റിൽ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു പേഴ്സണലി എനിക്കറിയില്ലായിരുന്നു ഇതേ ചോദ്യം ഞാൻ പലരോടും ചോദിച്ചു അവർക്കാർക്കും ആദ്യമായി ഒരു ബാഡ് ടച്ച് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ഇതിന് പ്രധാന കാരണം നമ്മുടെ പാരൻസോ ടീച്ചേഴ്സോ സ്കൂളിലോ മുതിർന്നവരോ ഒന്നും നമുക്ക് എന്താണ് ബാഡ് ടച്ച് എന്നും നമുക്ക് എന്തൊക്കെ തരം ഡേഞ്ചേഴ്സ് സംഭവിക്കാമെന്നോ ഒരു ഡേഞ്ചർ സംഭവിച്ചാൽ എന്ത് സേഫ്റ്റി മെഷേഴ്സ് എടുക്കണമെന്നോ ഉള്ള പ്രോപ്പർ അവയർനെസ് നമുക്ക് നൽകിയിട്ടില്ല നമ്മുടെ തലമുറയ്ക്ക് സംഭവിച്ചത് അടുത്ത തലമുറയ്ക്ക് സംഭവിക്കാതെ നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെയും യുണീസെഫിന്റെയും കണക്കുകൾ പ്രകാരം ഏകദേശം 100 കോടി കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള വയലൻസിന് ഇരയാകുന്നു അങ്ങനെ പറഞ്ഞാൽ ഈ ലോകത്ത് ഓരോ 2 കുട്ടികളിൽ ഒരു കുട്ടി എന്തെങ്കിലും തരത്തിലുള്ള വയലൻസിന് ഇരയാക്കപ്പെടുന്നു സമ്പൂർണ്ണ സാക്ഷരതയുള്ള കേരളത്തിൽ കുട്ടികൾക്കെതിരെയുള്ള സെക്ഷുവൽ ഒഫൻസസിന്റെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് 2020 ജനുവരി ജൂലൈ കാലയളവിൽ മാത്രം 1746 കേസുകളാണ് പോസ്കോ ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 2016 മുതൽ ഓരോ വർഷവും ഈ കേസുകളുടെ എണ്ണം കൂടി വരികയാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളെ സെക്ഷുവൽ അബ്യൂസിൽ നിന്ന് രക്ഷിക്കാൻ തീർച്ചയായും നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മുടെ കുട്ടികളോട് ചെറിയ പ്രായത്തിൽ തന്നെ ഗുഡ് ടച്ച് ബാഡ് ടച്ചിനെ പറ്റി സംസാരിക്കുക ഇവർ വലുതായതിനു ശേഷം ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്ന മനോഭാവം മാറ്റുക ഇന്ന് പിഞ്ചു കുട്ടികൾ പോലും സെക്ഷുവൽ അബ്യൂസിന് ഇരയാകുന്ന സാഹചര്യമുള്ളതിനാൽ നമ്മൾ പറയുന്ന വാക്കുകൾ അവർ മനസ്സിലാക്കുന്ന പ്രായത്തിൽ തന്നെ ഈ വിഷയങ്ങളെക്കുറിച്ച് അവരോട് വ്യക്തമായി സംസാരിക്കുക അവരുടെ ശരീരം അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്സ് അവരുടെ അനുവാദമില്ലാതെ ആരും തൊടാൻ പാടില്ലാത്ത ഒന്നാണെന്ന് അവരെ പഠിപ്പിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രൈവറ്റ് പാർട്സിൽ നമ്മളെ ടച്ച് ചെയ്യാൻ ആവശ്യപ്പെടുന്നതും തെറ്റാണെന്ന് അവരെ മനസ്സിലാക്കിക്കുക കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ ചെയ്യുന്നവർ പല രീതിയിൽ ഈ കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കാൻ ശ്രമിക്കാം നമ്മളെ ഭീഷണിപ്പെടുത്താം അങ്ങനെ രഹസ്യമാക്കി വെക്കാൻ പറയുന്നത് വലിയ തെറ്റാണെന്നും ഈ കാര്യങ്ങൾ രഹസ്യമാക്കി വയ്ക്കുന്നത് കുട്ടികൾക്ക് വലിയ ആപത്താണെന്നും അവരെ പറഞ്ഞു മനസ്സിലാക്കിക്കുക കുട്ടികൾ പലപ്പോഴും മുതിർന്നവരോട് നോ പറയാൻ ബുദ്ധിമുട്ടുള്ളവരാണ് പക്ഷേ നമ്മളെ അസ്വസ്ഥരാക്കുന്ന രീതിയിൽ ആര് പെരുമാറിയാലും അവർ എത്ര മുതിർന്നവരായാലും അവരോട് നോ പറയാനുള്ള അവകാശം നമുക്കുണ്ടെന്ന് കുട്ടികളെ പഠിപ്പിക്കുക നമ്മുടെ കുട്ടികളെ സെക്ഷുവൽ അബ്യൂസിൽ നിന്ന് രക്ഷിക്കാൻ മാതാപിതാക്കൾ എന്നും കുട്ടികളുമായി സമയം സ്പെൻഡ് ചെയ്യുക അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാൻ വ്യക്തമായി ശ്രമിക്കുക അവർക്ക് എന്ത് കാര്യങ്ങളും ധൈര്യമായി തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക അവർക്കെതിരെ എന്തെങ്കിലും അതിക്രമങ്ങൾ നടന്നാൽ അത് തുറന്നു പറയുന്നത് മൂലം ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന ധൈര്യം അവർക്ക് പകർന്നു നൽകുക തുറന്നു പറയാതിരിക്കുന്നത് വലിയ ആപത്തിലേക്ക് വഴിതെളിയിക്കുമെന്ന് അവരെ മനസ്സിലാക്കിക്കുക
മാതാപിതാക്കൾ എന്ന നിലയിൽ കുട്ടികളുടെ ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കുക. അവരെന്തെങ്കിലും തരത്തിലുള്ള സെക്ഷൽ അബ്യൂസിന് ഇരയാകുന്നുണ്ടോ എന്നത് അവരുടെ സ്വഭാവ മാറ്റങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. എത്ര ചെറിയ മാറ്റങ്ങളാണെങ്കിലും അവയെ നിസ്സാരമായി തള്ളിക്കളയാതിരിക്കുക. നിങ്ങളുടെ കുട്ടികളെ ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക നിങ്ങൾക്കത്ര എളുപ്പമായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്കിത് അൺകംഫർട്ടബിളായി ഫീൽ ചെയ്തേക്കാം. പക്ഷേ ഇതെല്ലാം ഒരു കുട്ടി അനുഭവിക്കേണ്ടി വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒന്ന് ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ എത്ര അൺകംഫർട്ടബിളായി ഫീൽ ചെയ്താലും തീർച്ചയായും ശരിയായ കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ കുട്ടികളോട് തീർച്ചയായും ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുക. നമ്മുടെ പുന്നോമനകളെ കറുത്ത കരങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തേണ്ട ഒന്നാണ്. അത് എത്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഈ ഒരു വിഷയം ഓരോ കുട്ടികളിലേക്കും എത്തിക്കാൻ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കാമെന്ന ഐഡിയാസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. SKJ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒരുപാട് ഒരുപാട് പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തിന് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SKJ ടോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും SKJ ടോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു.